ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആറാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠവലി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും. അതിന് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാനുള്ള സമയമായി കണക്കാക്കണം. എന്നിട്ട് അറിയാവുന്ന ചോദ്യങ്ങൾക്കൊക്കെ മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ 6 പ്രവർത്തനങ്ങളിൽ 1-ാമത്തെ പ്രവർത്തനം നിർബന്ധമായിട്ടും ചെയ്യണം. അത് നമുക്കറിയാം. 2 മുതൽ 6 വരെയുള്ള പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ. അപ്പോൾ ചോദ്യപേപ്പർ വായിക്കാൻ കുറേ ഉണ്ടാവും. ആൻസർ സിമ്പിളായിരുന്നാലും ചോദ്യം വലുതായിരിക്കും. അപ്പോൾ അതൊക്കെ വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സമയമായിട്ട് കൂൾ ഓഫ് ടൈം നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. വായിക്കാം, എഴുതാം. കഥാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഏറ്റവും യോജിച്ച ഉത്തരം എഴുതുക. ആകാശം തെളിഞ്ഞു വരുന്നു. ഇക്കുഷിമ വിറയ്ക്കുന്ന കൈകൾ കൊണ്ട് കുഞ്ഞുങ്ങളെ തൊട്ടുനോക്കി. ചൂടുള്ള രോമപ്പുതപ്പിനുള്ളിൽ അവർ ഉറങ്ങുകയാണെന്ന് തോന്നിച്ചു. നന്നായി വെളിച്ചം പരന്നപ്പോൾ ഇക്കുഷിമ കാട്ടിനുള്ളിലേക്ക് വീണ്ടും ധൃതിയിൽ കടന്നു ചെന്നു. ഒരു കൊച്ചു പച്ചിലയുമായി വേഗത്തിൽ തിരിച്ചു വന്നു. ചിപ്പിപ്പാത്രത്തിൽ വെള്ളവും ഇലകൾ പിഴിഞ്ഞ് നീരുമെടുത്തു. രണ്ടുപേരുടെയും വായ തുറന്ന് തുള്ളികളായി ഒഴിച്ചു കൊടുത്തു. പിന്നെ തണുപ്പുള്ള വെള്ളവും. വെയിൽ കണ്ണുമായി ആകാശം അല്പം കൂടി മുന്നോട്ട് വന്നു. ഇക്കുഷിമ കുട്ടികളെ തന്നെ നോക്കിയിരുന്നു. പിന്നെ വിശ്വസിക്കാൻ പറ്റാത്ത വിധം സ്തബ്ധയായ അവൾ സന്തോഷത്തിൻ്റെതായ ഒരു സ്വരം പുറപ്പെടുവിച്ചു. ഇക്കുഷിമയിലെ മുത്തശ്ശി. നമുക്ക് ചോദ്യം നോക്കാം. മാതൃക പോലെ എഴുതുക. കുപ്പി ചില്ലി പിരിച്ചെഴുതിയതാണ് ഇവിടെ കാണുന്നത്. കുപ്പി പ്ലസ് ചില്ല്. അതുപോലെ ചിപ്പി പാത്രം നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാം? ചിപ്പി പ്ലസ് പാത്രം. ഇവിടെ പ കൂട്ടക്ഷരം വേണ്ട. ഇവിടെ കണ്ടല്ലോ, ചില്ല് എന്നുള്ളവ പിരിച്ചെഴുതിയപ്പോൾ ച ചെറുതായി. അപ്പോൾ ഇവിടെ കൂട്ടക്ഷരം വേണ്ട. അതേപോലെ ചിപ്പി പാത്രം എന്നുള്ള ചിപ്പി പ്ലസ് പാത്രം. ഇവിടെ ഒരു പ മതി, 2 പ വേണ്ട. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വാനം എന്ന പദത്തിന് സമാനമായി കഥാഭാഗത്ത് ഉപയോഗിച്ചിരിക്കുന്ന വാക്കേത്? ഇപ്പം വാനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആകാശമാണ്. വാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം. ഓക്കെ, വാനം ആകാശം. ഇനി അടുത്തത്, ആകാശം തെളിഞ്ഞു വരുന്നു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്ത്? ആകാശം തെളിഞ്ഞു വരുന്നു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്ന എന്താണ്? നേരം പുലർന്നു വരുന്നു. ആകാശം തെളിഞ്ഞു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ആയിരുന്നോ, അല്ലെങ്കിൽ കാർമേഘം മറയുന്നു, ഇരുട്ട് വ്യാപിക്കുന്നു. അപ്പോൾ ഇതിൽ ഏറ്റവും യോജിച്ചത് ഏതാണ്? ആകാശം തെളിഞ്ഞു വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെളിച്ചം വരിക. അതെന്താണ്? നേരം പുലർന്നു വരുന്നു. എന്താണ്? നേരം പുലർന്നു വരുന്നു. ആകാശം തെളിഞ്ഞു വരുന്നു എന്നതിൻ്റെ അർത്ഥം എന്താണ്? നേരം പുലർന്നു വരുന്നു. ഇനി അടുത്തത് ഒരു സംഭാഷണമാണ്. അക്കമ്മയെ ബംഗ്ലാവിൽ എത്തിച്ച ശങ്കരണ്ണൻ നാളുകൾക്ക് ശേഷം അവളെ കാണാനെത്തി. അക്കമ്മയ്ക്ക് സന്തോഷം അടക്കാനായില്ല. അവൾ ഓടിച്ചെന്ന് ശങ്കരനോട് ബംഗ്ലാവിലെ വിശേഷങ്ങൾ ഓരോന്നായി പറഞ്ഞു. അപ്പം നമുക്കറിയാം അക്കമ്മയെ ആരാണ് വീട്ടിലാക്കി പോയത്? ശങ്കരണ്ണനാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ശങ്കരണ്ണൻ അവളെ കാണാൻ വരികയാണ്. അപ്പോൾ എന്തൊക്കെ വിശേഷങ്ങളായിരിക്കും അവൾക്ക് അങ്ങോട്ട് പറയാനുള്ളതും, പിന്നെ ശങ്കരണ്ണൻ എന്തൊക്കെയായിരിക്കും ഇങ്ങോട്ടും ചോദിച്ചിട്ടുണ്ടാവുക? അപ്പോൾ അക്കമ്മയും ശങ്കരനും തമ്മിലുള്ള സംഭാഷണം തയ്യാറാക്കുക. അതാണ് ആദ്യത്തെ ചോദ്യം. പിന്നെ അടുത്തത്, സന്തോഷം എന്ന പദത്തിന് പകരം പദം ഏത്? സന്തോഷം. ഹർഷം, വർഷം, ശോകം. അപ്പോൾ എന്താണ് ഹർഷം? ഹർഷം എന്ന് പറഞ്ഞത് എന്താണ്? സന്തോഷമാണ്. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം. വർഷം എന്ന് പറഞ്ഞാൽ എന്താണ്? മഴയാണ്. ശോകം എന്ന് പറഞ്ഞാൽ എന്താണ്? ദുഃഖമാണ്. അപ്പോൾ ഇവിടെ കറക്റ്റായ ആൻസർ എന്താണ്? കറക്റ്റായ ആൻസർ ഹർഷം ആണ്. ഇനി അടുത്ത ചോദ്യം നോക്കാം. നമുക്ക് ആദ്യം ഒന്ന് സംഭാഷണം എഴുതി നോക്കാം. ശങ്കരൻ: അക്കമ്മയെ, മോൾക്ക് സുഖമാണോ? പുതിയ വീട് എങ്ങനെയുണ്ട്? എല്ലാവർക്കും നിന്നെ ഇഷ്ടമായോ? അക്കമ്മ: ശങ്കരണ്ണ, ഇവിടെ എല്ലാവർക്കും എന്നെ വലിയ ഇഷ്ടമാണ്. ഒരു വേലക്കാരിയോട് പെരുമാറുന്ന പോലെയല്ല എന്നോട് പെരുമാറുന്നത്. മകളെപ്പോലെയാണ് ഇവിടുത്തെ അമ്മ എന്നെ സ്നേഹിക്കുന്നത്. ശങ്കരണ്ണൻ: എൻ്റെ വീട്ടിൽ പോയിരുന്നോ? ശങ്കരണ്ണ, അച്ഛനും അമ്മയ്ക്കും സുഖമാണോ? അപ്പോൾ അക്കമ്മ ചോദിക്കുകയാണ്, ശങ്കരണ്ണ എൻ്റെ വീട്ടിൽ പോയിരുന്നോ? അച്ഛനും അമ്മയ്ക്കും സുഖമാണോ? എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ നിന്നെല്ലാം ആണ് വരുന്നത്. ശങ്കരണ്ണ: അച്ഛനും അമ്മയ്ക്കും സുഖമായിരിക്കുന്നു. ഒരു ദിവസം അവർ നിന്നെ കാണാൻ വരും. പിന്നെ ഇവിടുത്തെ ആളുകൾ പാവങ്ങളാ മോളെ, നല്ല സ്നേഹമുള്ളവർ.
അക്കമ്മ. ഇവിടെ വലിയൊരു തെങ്ങിൻ തോപ്പുണ്ട്, നിറയെ തേങ്ങകളുമുണ്ട്. അതുവഴി നടക്കാനും തേങ്ങ പെറുക്കി കൂട്ടാനുമൊക്കെ എനിക്ക് എന്തിഷ്ടമാണെന്നാം. ഞാനിനി ഇവിടം വിട്ടു എങ്ങോട്ടും പോയില്ല. എൻ്റെ വീട് പോലെ എനിക്കിഷ്ടമാണ് ഇവിടെ. അപ്പോൾ അവർ തമ്മിലുള്ളൊരു സംഭാഷണമാണ്. ഇനി അടുത്ത എന്താണ്, ആസ്വാദന കുറിപ്പാണ്. സച്ചിദാനന്ദൻ്റെ വേഗമുറങ്ങു എന്ന കവിതയിൽ പ്രകൃതി തൊട്ടിലും താരാട്ടുമാകുന്നു. പ്രകൃതിയിലെ സുന്ദരഭാവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വേഗമുറങ്ങാൻ മകളോട് പറയുകയാണ് ഇവിടെ. ഈ കവിത വായിച്ചു നോക്കൂ, ഒരു ഉറക്കുപാട്ട്. അപ്പോൾ വേഗമുറങ്ങു എന്നത് എന്താണ്, ഒരു താരാട്ടുപാടാണ്. പ്രകൃതി കുട്ടിയെ ഉറക്കുന്നതായിട്ടാണ് നമ്മൾ അതിൽ കവി നമുക്ക് കാണിച്ചു തരുന്നത്. ഇത് ഒരു ഉറക്കുപാട്ടാണ്. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുക, കുഞ്ഞുറങ്ങിക്കൊള്ളുക, കുഞ്ഞുറങ്ങിക്കൊള്ളുകൻ്റെ തങ്കം. നാളെ പുലർക്കാലത്തുന്മേഷ ഇന്നത്തെക്കാളും ഇണങ്ങി ഉണർന്നെണീപ്പാൻ. എല്ലാവർക്കും നിദ്രതൻ അംഗത്തിൻ വിശ്രമിച്ചുല്ലാസം കോലുവാൻ. കാലമായി വെള്ളിച്ചാറത്തു വിങ്ങും നിലാവിതാ വെള്ളിക്കിടക വിരിച്ചു നീളെ. മാന്തളിരിൽ മതിച്ചോരിളം കുഴിൽ പൂന്തേർ കുഴമ്പൽ നിൻ കർണയുഗ്മം. പാടേ നിറപ്പാനായി തൻ ഓടക്കുഴൽ ഉതിർത്തിടുന്നു. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുക, കുഞ്ഞുറങ്ങിക്കൊള്ളുക, കുഞ്ഞുറങ്ങിക്കൊള്ളുക എൻ്റെ തങ്കം. വെള്ളത്തോണ്ട വരികളാണ്. കവിതയിലെ ആശയങ്ങൾ, പ്രയോഗ ഭംഗി, വർണ്ണനങ്ങൾ, സ്വന്തം നിരീക്ഷണം എന്നിവ ഉൾപ്പെടുത്തി കവിതയ്ക്ക് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. അതേപോലെ വേഗമുറങ്ങു എന്ന കവിത ഏത് വിഭാഗത്തിൽ പെടുന്നു? വഞ്ചിപ്പാട്ട്, താരാട്ടുപാട്ട്, തുള്ളൽപ്പാട്ട്. ഏതാണ്? താരാട്ടുപാട്ടാണ് വേഗമുറങ്ങു എന്ന കവിത. പിന്നെ നമ്മൾ വേഗമുറങ്ങു എന്ന കവിതയിൽ എന്താണ്, പ്രകൃതി തൊട്ടിലും താരാട്ടുമാകുകയാണ്. ഇവിടെ എന്താണ്, എൻ്റെ കുഞ്ഞു ഉറങ്ങിക്കൊള്ളുക, എന്നെ ഉണങ്ങിക്കൊള്ളുക എൻ്റെ തങ്കം. നാളെ പുലർക്കാലത്ത് ഉന്മേഷത്തിനാണ് കുഞ്ഞിനോട് ഉറങ്ങിക്കൊള്ളാനാണ് പറയുന്നത്. നാളെ പുലർക്കാലത്ത്, നാളെ രാവിലെ നല്ല ഉന്മേഷത്തോടെ എഴുന്നേൽക്കാൻ ഉറങ്ങിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. എല്ലാവരും നിദ്രതൻ അംഗത്തിൻ വിശ്രമിച്ചുല്ലാസം കോലുവാൻ കാലമായി. അതായത് നിദ്ര എന്ന് പറഞ്ഞാൽ എന്താ, ഉറക്കം. എല്ലാവരും ഉറക്കം കൊണ്ട് എന്താണ്, നമ്മൾ വിശ്രമമാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ഉറങ്ങാൻ സമയമായി. വെള്ളിച്ചാറൊത്തു വിളങ്ങും നിലാവിത വെള്ളക്കിടക്ക വിരിച്ചു നീളെ. അതായത് നിലാവ് വെള്ളക്കിടക്ക വിരിച്ചു, അതായത് നിലാവും ഉറങ്ങാൻ പോവുകയാണ്. മാന്തളിർ തിന്നു മതിച്ചോരിളം കുയിൽ പൂന്തേൻ കുഴമ്പാൽ നിൻ കർണയുഗം. പാടെ നിറപ്പാനായി തൻ ഗളനാദത്തിൽ ഓട. അപ്പോൾ എന്താണ് പറയുന്നത്, മാന്തളിർ നിന്ന് മതിച്ചോരിളം കുഴിൽ, അതായത് മാന്തിള മാവിൻ്റെ തളിരില തിന്ന് മതിച്ച, തിന്ന് ഒരുപാട് തിന്ന കുയിൽ എന്താണ്, പൂന്തേൻ കുഴമ്പാൽ നിൻ കർമ്മയുഗ്മം. പാടെ നിറപ്പാനായി, അതായത് നിൻ്റെ ചെവി നിറക്കാനായി എന്താണ്, ഓടക്കുഴൽ ഊതുകയാണ്. അതായത് നീ ഉറങ്ങാൻ വേണ്ടിയിട്ട് കുയിൽ ഓടക്കുഴൽ ഊതുകയാണ്. എൻ കുഞ്ഞുറങ്ങിക്കൊള്ളുക, അപ്പം എൻ്റെ കുഞ്ഞെ നീ ഉറങ്ങൂ എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ വർണ്ണനകൾ, ആശയങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞത്. ഇനി പ്രയോഗ ഭംഗി. പ്രയോഗ ഭംഗി, ഓരോ പ്രയോഗങ്ങളുണ്ട്. അതായത് പൂന്തേൻ കുഴമ്പാൽ നിൻ കർമ്മയുഗ്മം പാടെ നിറപ്പാനായി, അതൊരു പ്രയോഗ ഭംഗിയാണ്. അതായത് പൂന്തേൻ കുഴമ്പാൽ നിൻ്റെ ചെവി നിറയ്ക്കുക, അതായത് നിങ്ങൾക്ക് പാട്ട് കേട്ട് ഉറങ്ങാൻ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണ് വരി എന്ന ഒക്കെ കൂട്ടിച്ചേർത്ത് മനോഹരമായിട്ട് എഴുതുക. ഇനി അടുത്തത് നമുക്ക് വേഗമുറങ്ങു എന്ന കവിതയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് നോക്കാം. തൊട്ടിലും താരാട്ടുമായി മകളെ ഉറക്കുന്ന പ്രകൃതിയാണ് സച്ചിദാനന്ദൻ്റെ വേഗമുറങ്ങു എന്ന കവിതയിൽ നാം കാണുന്നത്. മകളുടെ സ്വപ്നങ്ങളിൽ ജീവിതത്തിൻ്റെ പുതുമുളകൾ പൊട്ടിവിരിയും എന്ന മനോഹരമായ ദൃശ്യങ്ങളുടെയും പ്രയോഗങ്ങളിലെയും കവി വരച്ചു കാട്ടുന്നു. അമ്പിളി കലയാകുന്ന പൊൻതിടമ്പ് തലയിലേറി കറുത്ത കൊമ്പനാനയെ പോലെ രാത്രി കടന്നു വരുന്നു. മാനും മുയലുകളും ഉറങ്ങിക്കഴിഞ്ഞു. കാടുറങ്ങി, ആറും കടലുമെല്ലാം ശാന്തമായി. മീനുകൾ മിഴി പൂട്ടി ഉറങ്ങി. സൂര്യൻ കായലിനപ്പുറം മറഞ്ഞു. പക്ഷികൾ പാട്ട് അവസാനിപ്പിച്ച് കൂട്ടിലേക്ക് മടങ്ങി. അക്ഷരങ്ങൾ കടലാസിൽ മടങ്ങി. നീലമയിലിനെ പോലെ പീലി വരച്ച് സ്വപ്നങ്ങൾ നേടി ലോകം ഉറക്കത്തിന് കാവൽ നിന്നു. നിലാവ് അമ്മയെപ്പോലെ തലോടിക്കൊണ്ടിരുന്നു. മക്കളുടെ സ്വപ്നങ്ങളിൽ ജീവിതത്തിൻ്റെ പുതുമുളകൾ പൊട്ടിവിരിയുന്നത് കവി കാണിച്ചു തരുന്നു. ഇത് വേഗമുറങ്ങു എന്ന കവിതയുടെ ആസ്വാദന കുറിപ്പാണ്.
ഇനി അടുത്തത് ഒരു പ്രവർത്തനമാണ്, പ്രകൃതി വർണ്ണനയാണ്. മുല്ലപ്പൂ പോലെയുള്ള നിലാവിൽ ചന്ദ്രബിംബത്തെ കൊണ്ടും താരക കൂട്ടങ്ങളെ കൊണ്ടും പ്രകൃതി ആകാശത്തെ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്ന കണ്ടപ്പോൾ ആ വശ്യ സൗന്ദര്യത്തിന് മുന്നിൽ എല്ലാം മറന്നങ്ങനെ നിന്നുപോയി. നക്ഷത്രക്കൂട്ടങ്ങളുടെ നടുവിലായി വിസ്തരിച്ച് ഒഴിഞ്ഞുകിടക്കുന്നൊരു ഭാഗമുണ്ട്. ആകാശത്തെ പകുത്തുമാറ്റി തോന്നിക്കുന്ന ഈ ഭാഗത്ത് ഞൊറി വെച്ച പോലെ വെൺമേഘക്കൂട്ടങ്ങൾ ഇരുഭാഗത്തേക്കും നുരഞ്ഞു പതഞ്ഞു പോലെ കിടക്കുന്നു. ഇപ്പോൾ ഒരു പ്രകൃതിയുടെ സുന്ദരമായ ദൃശ്യം കവിയുടെ ഭാഷയിൽ വർണ്ണിച്ചിരിക്കുകയാണ്. പ്രകൃതിയുടെ സുന്ദര ദൃശ്യങ്ങൾ എത്ര മനോഹരമായി ഇവിടെ പ്രതിപാദിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഒരു പ്രകൃതി വർണ്ണന തയ്യാറാക്കുക. അപ്പോൾ ഒരു പ്രകൃതി വർണ്ണന തയ്യാറാക്കാനാണ്. പിന്നെ അതേപോലെ നക്ഷത്രം എന്നതിന് സമാനമായ പദം ഏത്? മുല്ലപ്പൂ, പൂനിലാവ്, താരകം. ഇപ്പോൾ നക്ഷത്രം എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? സമാനമായ പദം താരകമാണ്. അപ്പം പ്രകൃതി വർണ്ണനയ്ക്ക് ഒരു മോഡൽ നൽകാം. നമുക്ക് കേരളത്തെക്കുറിച്ച് നമുക്ക് വർണ്ണിക്കാം. എൻ്റെ നാട് കേരളം. പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞ നാട്. വരിവരിയായി നിൽക്കുന്ന മലനിരകൾ, പച്ചപ്പട്ടോ വിരിച്ച കുന്നുകൾ, പുൽമേടുകൾ, അവയ്ക്കു മുകളിലായി പഞ്ഞിക്കെട്ടുകൾ പോലെ നീങ്ങുന്ന മേങ്ങക്കൂട്ടങ്ങൾ, തലയുയർത്തി നിൽക്കുന്ന വൻമരങ്ങളും അവയ്ക്കിടയിൽ കൊച്ചു സത്യങ്ങളും നിറഞ്ഞ വലിയ കാടുകൾ, ആനയും മാനും പുലിയുമെല്ലാം സ്വതന്ത്രമായി വിഹരിക്കുന്നവിടെ മൂളിപ്പാട്ടും പാടി ഒഴുകുന്ന കാട്ടാറുകളും അരുവികളും അവിടെ അവിടെയായി കാണാം. പല വർണ്ണക്കുടകൾ നിവർത്തിയതുപോലെ പൊയ്കയിൽ നിറഞ്ഞു നിൽക്കുന്ന താമരയും ആമ്പലും, നാനാവർണ്ണങ്ങളിലുള്ള ഉടുപ്പിട്ട കിളികൾ മരക്കൊമ്പിലിരുന്ന് വിവിധ പാട്ടുകൾ പാടുന്നു. ചക്കയും മാങ്ങയും പോലെ രുചിയേറും ഫലങ്ങൾ നിറഞ്ഞ തോട്ടങ്ങൾ, നിറവും മണവും കൊണ്ട് ആരെയും ആകർഷിപ്പിക്കുന്ന പൂക്കളൊരുക്കിയ പൂന്തോട്ടങ്ങൾ, സ്വർണ്ണക്കതിരണിഞ്ഞ നെൽപ്പാടങ്ങൾ, പറമ്പുകളിൽ മേഞ്ഞു നടക്കുന്ന പശുക്കിടാങ്ങൾ, ഇളം കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന തെങ്ങുകൾ, കേരളനാടിൻ്റെ സുന്ദര കാഴ്ചകൾ പറഞ്ഞാൽ തീരില്ല. ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വർണ്ണനയാണ്. അങ്ങനെ ഏതെങ്കിലും പ്രകൃതിയെ വർണ്ണിക്കാൻ ചിലപ്പോൾ ചോദ്യം വരാം. അടുത്തത് വിശകലന കുറിപ്പാണ്. ചെറ്റകന്നു നിറഞ്ഞു തുളുമ്പി നിൽക്കുകയാണൊരു പ്രാർത്ഥനാ നാളം. കടമ്മനിട്ട രാമകൃഷ്ണൻ്റെ ഊനാൽപ്പാട്ട് എന്ന കവിതയിൽ അച്ഛനും മക്കളും തമ്മിലുള്ള സ്നേഹ പ്രകടനങ്ങൾ നോക്കി നിർവിധി കൊണ്ടു നിൽക്കുന്ന അമ്മയെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഒരു സിനിമാ ഗാനത്തിലെ വരികൾ വായിച്ചു നോക്കൂ. അമ്മയല്ലാതൊരു ദൈവമുണ്ട്, അതിലും വലിയൊരു കോവിലുണ്ടോ? ശ്രീകുമാരൻ തമ്മി. കവിതാഭാഗവും ഗാനവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. പിന്നെ അടുത്ത ചോദ്യം, പ്രാർത്ഥനാ നാളം എന്നത് കൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്ന എന്ത്? അമ്മയെയാണ്. പ്രാർത്ഥനാ നാളം എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഇവിടെ അമ്മയെയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഊനൽപ്പാട്ട് എന്ന കവിതയെ അടിസ്ഥാനമാക്കിയിട്ട് എഴുതാം. കുടുംബത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സദാ പ്രാർത്ഥിക്കുന്ന മാതാവ്. അമ്മ എന്ന് പറയുമ്പോൾ നമ്മളുടെ കുട്ടികളുടെ നന്മയ്ക്ക് വേണ്ടി സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ് അമ്മ. സാധാ പ്രാർത്ഥിക്കുന്ന മാത, അതിനുവേണ്ടി സ്വന്തം സുഖങ്ങൾ മാറ്റിവെച്ച് എല്ലാം സഹിക്കുന്ന അമ്മ. വീട്ടിലെത്തുന്ന അച്ഛൻ്റെ മുന്നിൽ മക്കൾ നടത്തുന്ന സ്നേഹ പ്രകടനങ്ങൾ കണ്ട് ആനന്ദിക്കുകയും നിർവൃതി കൊള്ളുകയുമാണ് കുടുംബത്തിനുള്ളിലെ ഊഷ്മളമായ സ്നേഹത്തെയാണ് ഊനാൽപ്പാട്ട് എന്ന കവിതയിലൂടെ കടമ്മനിട്ട് അവതരിപ്പിക്കുന്നത്. ഓക്കെ. ജോലി കഴിഞ്ഞെത്തിയ അച്ഛനെ മക്കൾ സ്നേഹ പ്രകടനങ്ങൾ കൊണ്ട് പൊതിയുന്നു. ഓടിയെത്തിയ ഗീതമോൾ പിതാവിൻ്റെ കഴുത്തിൽ തളിരുപോലെ തോളിൽ കൈ ചുറ്റി പിടിച്ച് തല കുനിച്ച് നെറ്റിയിൽ പറ്റി നിൽക്കുന്ന അഴുക്കു കലർന്ന വിയർപ്പിനെ ചുണ്ടുകൊണ്ട് തുടച്ചു. പിതാവിൻ്റെയും മക്കളുടെയും സ്നേഹം കൊണ്ട് അവർക്ക് നന്മ വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മ ഒരു പ്രാർത്ഥനാ നാളം പോലെ നിൽക്കുകയാണ്. ഈ വരികളിൽ നിഷ്കളങ്ക സ്നേഹപ്രകടനമായി സ്നേഹപ്രകടനത്തിൻ്റെ മനോഹര ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മക്കളുടെ സ്നേഹം അച്ഛൻ ആനന്ദവും ഉത്സവമൊക്കെ പകർന്ന് ജീവിതം സന്തുഷ്ടമായ അനുഭവമാണ് നൽകുന്നത് അമ്മ. പ്രാർത്ഥനാ നാളം എന്നത് ഒരു തിരുപോലെയുള്ള മാതാവിൻ്റെ സൗന്ദര്യവും സ്നേഹവും നിർവൃതിയും വ്യക്തമാക്കുന്നു. അപ്പം ഭൂമിയിൽ ഏറ്റവും സഹനശക്തിയുള്ള, മക്കളെ പൊന്നുപോലെ സ്നേഹിക്കുന്ന നിസ്വാർത്ഥമായ സ്നേഹത്തിൻ്റെ ഒരു പ്രതീകമാണ് അമ്മ. അതുതന്നെയാണ് ശ്രീകുമാരൻ തമ്പി തൻ്റെ കവിതയിൽ പറഞ്ഞത്. അമ്മയല്ലാതെ ഒരു ദൈവമുണ്ട്, അതിലും വലിയ കോവിലുണ്ട്. അമ്മയെ അടുത്തത് ഉപന്യാസം തയ്യാറാക്കാനാണ്. അമ്മ വാതി തുറന്നു. ധനം, ആരോഗ്യം, സ്നേഹം, ഇവ മൂന്ന് പേരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് സ്നേഹം മതി, അമ്മ അവരോട് പറഞ്ഞു. സ്നേഹം അമ്മയോടൊപ്പം നടന്നു. പക്ഷേ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് മറ്റു രണ്ടുപേരും അവരോടൊപ്പം ചേർന്നു. അമ്മ ചോദിച്ചു, നിങ്ങൾക്ക് ഒരാൾക്കല്ലേ എന്നോടൊപ്പം വരാൻ പറ്റൂ? ആരോഗ്യമാണ് മറുപടി പറഞ്ഞത്. നിങ്ങൾ എന്നെയോ ധനത്തെയോ ക്ഷണിച്ചിരുന്നെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ തോറ്റുപോയി. സ്നേഹം എവിടെയുണ്ടോ അവിടേക്ക് ഞങ്ങൾക്ക് കടന്നു വരാതിരിക്കാനായില്ല. ഗോപിനാഥ് മുതുക്കാടിൻ്റെ ഒരു സ്നേഹമാണ്, സ്നേഹത്തെക്കുറിച്ചുള്ളൊരു ലേഖനമാണ്. അതായത് ധനം, ആരോഗ്യം, സ്നേഹം മൂന്ന് പേര് അവിടെ ഉണ്ടായപ്പോൾ
അമ്മ അവരോട് പറഞ്ഞത് എന്താണ്, ഞങ്ങൾക്ക് സ്നേഹം മതി എന്നാണ്. അങ്ങനെ സ്നേഹം അമ്മയോടൊപ്പം നടന്നപ്പോൾ അവരുടെ കൂടെ ആരും വന്നു, ധനവും ആരോഗ്യവും വന്നു. അപ്പോൾ എന്താ പറഞ്ഞത്, സ്നേഹം എവിടെയുണ്ടോ അവിടെയാണ് എന്താണ് ധനവും ഉണ്ടാവുക, അതേപോലെ ആരോഗ്യവും ഉണ്ടാവുക. സ്നേഹസ്പർശം എന്ന യൂണിറ്റിലെ പാഠഭാഗങ്ങളുടെ ആശയവും തന്നിരിക്കുന്ന കഥയുടെ ആശയവും ഉൾപ്പെടുത്തി സ്നേഹത്തിൻ്റെ ശക്തി എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് എഴുതാം, ഈ ലോകത്തെ സുന്ദരമായി നിലനിർത്തുന്നത് സ്നേഹമെന്ന ഉദാത്തമായ വികാരമാണ്. ഈ ലോകത്തിനെ സുന്ദരമായി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന എന്താണ്, സ്നേഹമാണല്ലേ. സ്നേഹമുള്ളവർ മറ്റുള്ളവരുടെ സുഖവും ദുഃഖവും സ്വന്തം സുഖവും ദുഃഖവുമായി തന്നെ കരുതുന്നു. സ്നേഹത്തിൻ്റെ വ്യത്യസ്ത ഭാവങ്ങൾ അവതരിപ്പിക്കുന്ന പാഠഭാഗങ്ങളാണ് സ്നേഹസ്പർശം യൂണിറ്റിലുള്ളത്. കടമ്മനിട്ടയുടെ ഊനാൽപ്പാട്ട് കുടുംബ ബന്ധത്തിൻ്റെ ആഴമാണ് വ്യക്തമാക്കുന്നത്. ഇത് വിശദമാക്കുന്ന ഒരു പ്രത്യേകതയാണ് കുടുംബത്തിൽ നിലനിൽക്കേണ്ട സ്നേഹത്തിൻ്റെ ആവശ്യകതയാണ്. ജോലി ചെയ്യാൻ പോയ അച്ഛൻ ഏറെ വൈകിയാണ് വീട്ടിലെത്തുന്നത്. അപ്പോൾ മക്കൾ കാണിക്കുന്ന സ്നേഹപ്രകടനവും അച്ഛൻ്റെ സ്നേഹവാത്സല്യവും കണ്ട് മനം കുളിർന്ന് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് അമ്മ. ഈ കവിതയിൽ മക്കളോട് അച്ഛൻ കാണിക്കുന്ന സ്നേഹവാത്സല്യത്തിൽ അമ്മ മനം കുളിർന്ന് പ്രാർത്ഥനയോടെ നിൽക്കുകയാണ്. അതുപോലെ മക്കളിൽ കാണുന്ന സഹോദര സ്നേഹവും നിറഞ്ഞു നിൽക്കുന്നു. അവരുടെ വിശുദ്ധമായ കുടുംബ ബന്ധത്തെയും സ്നേഹബന്ധത്തെയും വിവരിക്കുന്ന കവി പറയുകയാണ്, അവിടെ വീശുന്ന എല്ലാ കാറ്റിനും പോലും സ്നേഹത്തിൻ്റെ സുഗന്ധമുണ്ട്. വേഗമുറങ്ങു എന്ന കവിതയിൽ എന്താണ് നമ്മൾ കാണുന്നത്, അച്ഛനും മകളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ്. ഇവിടെ നാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മുടെ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറയായ സ്നേഹത്തിൻ്റെ മഹത്വമാണ് ചൂണ്ടിക്കാണുന്നത്. സമൂഹത്തിലെ ഏറ്റവും ചെറിയ ഘടകം കുടുംബമാണ്. കുടുംബത്തിൽ നിന്ന് ലഭിക്കുന്ന അറിവാണ് സമൂഹത്തിലേക്ക് വ്യക്തികൾ പകർത്തുന്നത്. കുടുംബം സ്നേഹബന്ധങ്ങൾ നിറഞ്ഞതാണെങ്കിൽ ഓരോരുത്തരും നല്ലവരായി മാറും. അവിടെ സ്നേഹമില്ലെങ്കിൽ വ്യക്തികൾ സ്നേഹമില്ലാത്തവരായി വളരും. ഈ കവിത പ്രകൃതിയാവുന്ന അമ്മ തൻ്റെ മക്കൾക്ക് വേണ്ടി പാടുകയാണ്. ഇങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ കുടുംബത്തിൻ്റെ ശക്തിയിലാണ് ലോകം മുന്നേറുന്നത് എന്നാണ് യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അടിസ്ഥാന പാഠാവലിയുമായി ഒരുപാട് ചോദ്യപേപ്പർ, മൂന്നുവർഷ ചോദ്യപേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. താങ്ക് യു.